വടക്കഞ്ചേരി മംഗലം പാലം ദേശീയപാതയ്ക്ക് സമീപം മഞ്ഞ വരകളും ഫലപ്രദമല്ല, അപകടം തുടർക്കഥയാവുന്നു. വടക്കഞ്ചേരി വാളയാർ നാലുവരി ദേശീയപാതയുടെ മംഗലം പാലത്തിന് സമീപത്തെ അപകടം നിയന്ത്രിക്കാൻ നിരവധി ഗതാഗത പരിഷ്കരണങ്ങൾ നടത്തിയെങ്കിലും അപകടം തുടർക്കഥയായി മാറുന്നു. നിരന്തരം അപകടങ്ങൾ ഉണ്ടായപ്പോൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മഞ്ഞവരയിട്ടെങ്കിലും അതിലും നിൽക്കാതെ അപകടം തുടരുകയാണ്. മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാത ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് മംഗലം പാലം. ഇവിടെ ഒരു കൊല്ലത്തിനകം 27 അപകടങ്ങൾ നടന്നു. 2 പേർ അപകടത്തെ തുടർന്ന് മരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും കൊടുങ്ങല്ലൂരിൽ നിന്ന് പഴനിയിലേക്ക് യാത്ര തിരിച്ചവരുടെ കാർ അപകടത്തിൽപ്പെട്ടു. ഓരോ അപകടം നടക്കുമ്പോഴും ഗതാഗത പരിഷ്കരണവും നിയന്ത്രണങ്ങളും കൊണ്ടുവരികയാണ് പതിവ്. എന്നിട്ടും അപകടങ്ങൾക്ക് കുറവില്ല. അപകടം നടന്നാൽ ഏതാനും ദിവസം പോലീസ് അപകടസ്ഥലത്ത് വാഹന പരിശോധന നടത്തും. ഒരാഴ്ച കഴിഞ്ഞാൽ പതിവ് പോലെ കാര്യങ്ങൾ നടക്കും എന്നതല്ലാതെ ശാശ്വത പരിഹാരം കാണാനോ ദീർഘകാല പദ്ധതി ശാസ്ത്രീയമായി നടപ്പിലാക്കാനോ ശ്രമിക്കാറില്ല. കണ്ണിൽ പൊടിയിടുന്ന പരിഷ്കാരത്തേക്കാൾ വേണ്ടത് ഇവിടെ ഇനിയൊരു ജീവനും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ നടപ്പിലാക്കേണ്ടത് ദീർഘകാല ഗതാഗത പരിഷ്കരണവും പദ്ധതികളും മാത്രമാണ്. ഇതിപ്പോൾ കുറച്ചു നാൾ മുമ്പാണ് നമ്മുടെ റോഡ് അതോറിറ്റി യെല്ലോ ബോക്സ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല. 2-3 വട്ടം പോയി കണ്ടിട്ടാണ് ഞാനും ഗൂഗിളായിട്ട് നോക്കിയിട്ട് ഇതറിഞ്ഞത്. ഇതിൽ നമ്മൾ ജംഗ്ഷൻ വരുന്നുണ്ട്, അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് സ്ലോ ചെയ്ത് പോകണം, പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചായിട്ടോ അതിനെക്കുറിച്ചൊന്നും കാണിച്ചായിട്ടോ നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഇവിടുത്തെ ഒരു മാസത്തിലൊരു 2-3 ആക്സിഡൻ്റ് എങ്കിലും ഈ ജംഗ്ഷനിൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഒരു ശാശ്വത പരിഹാരം ഇതിലാവുമെന്ന് തോന്നുന്നില്ല. ഒരു സിഗ്നൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറേ പിരിവെടുക്കുന്നുണ്ട് ആളുകളുടെ അടുത്ത്. അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഫൈൻ അടപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ ഒന്ന് ശ്രദ്ധിക്കുക ഗവൺമെൻറ്. നമുക്ക് ഈ മഞ്ഞ ബോർഡ് ഇപ്പോൾ ആരെടുത്ത് ചോദിച്ചാലും എനിക്ക് തോന്നുന്നില്ല അവർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയുണ്ടെന്ന്. അപ്പോൾ അതുപോലെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് അതുകൂടെ ചെയ്യാൻ ശ്രമിക്കുക. സിഗ്നല് ഇവിടെ സിഗ്നല് സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നമുക്ക് ഇതിൽ വേറെ എന്തെങ്കിലും മഞ്ഞ പെയിൻറ് അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടോ ഇതിലൊരു പരിഹാരമാവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. UTV ന്യൂസ് പാലക്കാട്.